നമസ്കാരം മേ ഫ്ലവറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫിഗർ ഓഫ് സ്പീച്ചിന്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. സാധാരണ പോയട്രി അനാലിസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫിഗർ ഓഫ് സ്പീച്ച്. ഫൈൻഡ് ഔട്ട് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദീസ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് സാധാരണ എപ്പോഴും എക്സാമിൽ ചോദിക്കലുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂഫിമിസം ആണ്. യൂഫിമിസം ഇസ് ആൻ ഇൻഡയറക്റ്റ് വേ ഓഫ് സേയിങ് ആൻ അൺപ്ലസൻറ് തിങ്. ഒരു അശുഭകരമായിട്ടുള്ള ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനെയാണ്, അതായത് വളച്ചുകെട്ടി പറയുന്നതിനെയാണ് യൂഫിമിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മരിച്ചുപോയി എന്ന് പറയുന്നതിന് പകരം നമ്മൾ പാസ്ഡ് അവേ എന്ന് പറയും. അതേപോലെ ഹീസ് ഇക്കണോമിക്കൽ വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ ലയർ എന്നാണ്. അതായത് ഇക്കണോമിക്കൽ വിത്ത് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം തീരെ പറയാറില്ല എന്ന് പറഞ്ഞാൽ അവനൊരു കള്ളനാണെന്നുള്ള അർത്ഥം. പിന്നീട് അതേപോലെ എ ലിറ്റിൽ തിൻ ഓൺ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ഗെറ്റിംഗ് ബാൾഡ്, കഷണ്ടി ആയിട്ട് മാറുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് വേ ആണ്, യൂസേജ് ആണ് എ ലിറ്റിൽ തിൻ ഓൺ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു കാര്യം അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളച്ചു കെട്ടി പറയുന്നതിനെയാണ് ഇറ്റ് ഇസ് എ ഇൻഡയറക്റ്റ് വേ ഓഫ് സേയിങ് സംതിങ് അൺപ്ലസൻ്റ്, ഇറ്റ് ഈസ് കോൾഡ് യൂഫിമിസം. നെക്സ്റ്റ് വൺ, ഓനമറ്റപ്പോയ. ഓനമറ്റപ്പോയ മീൻസ് ഇറ്റ് ഈസ് ദ യൂസേജ് ഓഫ് ദ വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ് ദ സൗണ്ട് ഇറ്റ് സെൽഫ്. അതായത് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ സൗണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും, അങ്ങനെയുള്ള വാക്കുകളെയാണ് ഓനമറ്റപ്പോയ വേർഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബസ്, ബസ്സിങ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ചയുടെ സൗണ്ടാണ്, തേനീച്ചയുടെ സൗണ്ടിനെയാണ് ബസ്സിങ് സൗണ്ട് എന്ന് പറയുന്നത്. അതേപോലെ ഹിസ്, ഹിസ് എന്ന് പറയുന്നത് പാമ്പ് ചീറ്റുന്ന സൗണ്ടാണ് ഹിസിങ് സൗണ്ട്. ദെൻ ട്വിങ്ക്ലിങ്, ദെൻ ട്വിങ്ക്ലിങ്, ഇത് ഈ വാക്കുകളൊക്കെ ഓനമറ്റപ്പോയ വേർഡ്സ് ആണ്. ദാറ്റ് മീൻസ് ദ വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ് ദ സൗണ്ട്സ്. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഇസ് ഐറണി. ഐറണി ഈസ് എ മാർക്ക്ഡ് ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് ഈസ് സെഡ് ആൻഡ് വാട്ട് ഈസ് മെൻറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി. അതായത് യഥാർത്ഥത്തിലുള്ളതും പറയുന്ന വാക്കും യഥാർത്ഥത്തിലുള്ളതും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഐറണി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ പേഴ്സൺ സെഡ് ദാറ്റ് ഹി ഹാസ് ടു വർക്ക് ഓൾ വീക്കെൻഡ്സ്. അങ്ങനെ പറയുന്ന സമയത്ത് പെൺകുട്ടി പറയുകയാണ് ഹൗ നൈസ് ഇറ്റ് ഈസ്, നന്നായി, അങ്ങനെ ഒരു പണി കിട്ടുന്നത് നന്നായി എന്ന് പറയുന്നതാണ് ഐറണി. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് പാരനോമേഷ്യ ഓർ പൺ. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യൂസേജ് ഓഫ് എ വേർഡ് ഇൻ ഡബിൾ മീനിങ്. ഒരു വാക്ക് തന്നെ ഡബിൾ മീനിങ് ആയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് പൺ അല്ലെങ്കിൽ പാരനോമേഷ്യ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ഷേക്സ്പിയേഴ്സ് സോണറ്റ് 29 നമുക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പണ്ണായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് മീൻസ് അവസ്ഥ എന്നുള്ളൊരു മീനിങ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് മറ്റൊരർത്ഥം എന്ന് പറയുന്നത് കൺട്രി, രാജ്യം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ രണ്ട് രീതിയിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓസ്കാർ വൈൽഡിൻ്റെ ഫേമസ് നോവലാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്. അതിലെ ഏണസ്റ്റ് എന്ന് പറയുന്ന വാക്ക് പണ്ണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഏണസ്റ്റ് എന്ന് പറയുന്നത് ടു ബി സീരിയസ് ഓർ റിയൽ എന്ന അർത്ഥമുണ്ട്. അതേപോലെ തന്നെ അതിലെ മെയിൻ ക്യാരക്ടറാണ് ഏണസ്റ്റ് എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിൻ്റെ പേരുമായിട്ടും അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, എ ഹിൻറ്റ് ടു ഗോഡ് മൈ ഫാദർ എന്നുള്ള ജോൺ ഡണ്ണിൻ്റെ പോയത്തിലും ഡിഒ എന്നി എന്ന അർത്ഥത്തിൽ ജോൺ ഡണ്ണിൻ്റെ പേര് അത് മാറ്റിയിട്ട് ഡിഒ എന്നി എന്ന അർത്ഥം വരുന്ന രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൺ. പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് എ വേർഡ് ഇൻ ഡബിൾ മീനിങ്. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ആൻറ്റി ക്ലൈമാക്സ്. ഇറ്റ് ഈസ് ഷോസ് ദ ഡീ ജനറേഷൻ ഫ്രം ദ സീരിയസ് ആൻഡ് എലിവേറ്റഡ് ടു ദ സില്ലി ഓർ ട്രിവിയൽ. അതായത് ഹൈ പോസ്റ്റിൽ നിന്നും താഴേക്ക് നിസ്സാരമായ കാര്യമായിട്ട് മാറിപ്പോവുക, അങ്ങനെയുള്ള ക്ലൈമാക്സിനെയാണ്, അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള യൂസേജ് ആണ് ആൻറ്റി ക്ലൈമാക്സ്. ഫോർ എക്സാമ്പിൾ, ഓഡ് ഓൺ ദ ഡെത്ത് ഓഫ് എ ഫേവറിറ്റ് ക്യാറ്റ് എന്ന് എന്നുള്ള തോമസ് ഗ്രേയുടെ പോയത്തിൽ ദ ക്യാറ്റ് ഗെറ്റ്സ് ഡ്രൗൺഡ് വെൻ ഹി ട്രൈസ് ടു ക്യാച്ച് എ ഫിഷ്. ഒരു മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് പൂച്ച വെള്ളത്തിൽ വീണ് ചാന്നുണ്ട്, വെള്ളത്തിൽ മുങ്ങിത്താഴുന്നു. അപ്പോൾ അത് ഒരു ആൻറ്റി ക്ലൈമാക്സ് ആണ്. അപ്പോൾ ആൻറ്റി ക്ലൈമാക്സ് മീൻസ് ഇറ്റ് ഈസ് എ ഡീജനറേഷൻ ഫ്രം എ സീരിയസ് ആൻഡ് എലിവേറ്റഡ് പൊസിഷൻ ടു എ ട്രിവിയൽ ഓർ സില്ലി പൊസിഷൻ. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് മെറ്റോണമി. മെറ്റോണമി മീൻസ് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് നെയിം. ദറ്റ് മീൻസ്
ക്രൗഡ് അല്ലെങ്കിൽ സ്കെപ്ചിയർ എന്ന് പറയുന്നത് രാജാവിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് രാജാവിന് പകരമായിട്ട് കിരീടം ചെങ്കോൽ അത് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്നത് മരണത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.